മലപ്പുറത്തെ നിലമ്പൂർ ഭാഗത്ത് എത്തിയാൽ സൗജന്യമായി എല്ലാവർക്കും നല്ല മിഠായി കിട്ടും. നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശി അംബാസാണ് മിഠായി വിതരണം ചെയ്യുന്നത്. പക്ഷേ ഒരൊറ്റ കാര്യമുണ്ട്, ആ കാര്യം നിങ്ങൾ ചെയ്തേ പറ്റൂ, എന്നാലേ മിഠായി കിട്ടൂ. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം, എന്നാലേ നമുക്ക് ആ സസ്പെൻസ് പൊളിയൂ. ചിരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ചിരിച്ചു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള മിഠായി കിട്ടും. നിലമ്പൂർ സ്വദേശി അബ്ബാസ് ആണ് ഇങ്ങനെ ഇവിടെ വന്ന് പുഞ്ചിരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ മിഠായി വിതരണം ചെയ്യുന്നത്. അബ്ബാസ് ക, എന്താണ് ഇപ്പൊ പരിപാടി? ഇത് മിഠായി നമ്മളെ സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും മനസ്സിലേറ്റി അവിടെ വൈകാനൊക്കെ നോക്കിയതാണ്. ചിരിച്ചാ മിഠായി ഫ്രീ, അത് ഒരാൾക്ക് ദിവസം മൂന്ന് നേരം മൂന്ന് മിഠായി ഫ്രീ ആണ്. ചിരിക്കണം, അല്ലെങ്കിൽ സലാം പറയണം, മിഠായി ഫ്രീ ആണ്. അത് കുട്ടികൾക്കും കൊടുക്കും, മുതിർന്നവർക്ക് കൊടുക്കും. നമുക്ക് ജാതി മതമൊന്നും നമ്മക്കില്ല, മനസ്സിൽ ആർക്കാണെങ്കിലും ആർക്ക് വാങ്ങാം, ആർക്ക് കൊടുക്കാം. അപ്പൊ ചിരിച്ച ചിരി വരും ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം നമ്മളെ പറയാനുള്ളോ, ശരിക്കും പറയാനുള്ളോ, അല്ലെങ്കിൽ മസാല. അപ്പൊ അങ്ങനെ മുട്ടായി വന്നിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഒരാൾക്ക് ദിവസം മൂന്ന് നേരം മൂന്ന് മുട്ടായിയാണ്. ഇത് തുടങ്ങി നാല് വർഷമായിക്കാണ്. ഇതിന്റെ തൊഴിൽ കല്യാണ പോക്കറാണ്, അത് തുടങ്ങിട്ട് 31 വർഷമായിക്കാണ്. അപ്പൊ അതിന് കിട്ടുന്ന പൈസന്റെ മൂന്നര ഭാഗം ഞാൻ മാറ്റി വെക്കുകയാണ്. ഇതിന് കാരണം എന്താ, ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ? കാരണം എന്താ പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു കഷ്ടം മുട്ടായി കിട്ടാച്ച് കിട്ടാൻ മാർഗമല്ലായിരുന്നു. ആ പോകുന്ന വഴിക്ക് ഓർമ്മയുണ്ട്, അന്ന് അടുത്ത മുട്ടായി പോയി കർച്ച പറിച്ച് ബുളുബുളൊക്കെ പറയല്ലേ. അപ്പൊ അന്ന് കിട്ടാതെ പഠിക്കുന്ന കാലത്തൊക്കെ 1 പൈസ 2 പൈസ കാലാണ്. അപ്പൊ അന്ന് ഇല്ലായിരുന്നു. പിന്നെ കൊറോണ വന്നപ്പോ ഈ മാസ്ക് ഇട്ടപ്പോ എല്ലാവരും ലോകം ഇല്ലാതെയായി. അപ്പൊ ഞാൻ ഒരു ഇത്രയെ തുടങ്ങിയതാണ്. അത് ചെറിയ ബെൽറ്റ് വഴി തുടങ്ങിപ്പോയി. പിന്നെ കുട്ടികളോട് നമ്മൾ പറയും, മക്കളെ വേറെ വണ്ടിക്കാരുടെ മുട്ടായി വാങ്ങരുത് കേട്ടോ. കാരണം പല വണ്ടിക്കാരും വരും, ഒരു തട്ടിക്കൊണ്ടു കിട്ടോ പറയും. പിന്നെ വാപ്പാരും മറുപടി കേൾക്കണം, അനുസരിക്കണം, നല്ല മക്കളാകണം എന്നൊരു ഉപദേശം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ന കാണുമ്പോൾ മുട്ടായി വാങ്ങിക്കലുണ്ട്, ചോദിച്ചാലുണ്ട്, എവിടെ കൈകാട്ടിയാൽ മതി, ചോദിച്ചാൽ മതി, അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾ കൊടുക്കും ചോദിച്ചു. ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞാൽ അബ്ബാസ്ക്ക് ഞാൻ കുറച്ച് പൈസ ഓപ്പറേറ്റർ മുട്ടായി മതി, അത് വേണ്ടപ്പോ പരിമയം പറഞ്ഞോ പറയും. അത് നിൽക്കാനും വേണ്ട, നമ്മൾ വലിയ ആളൊന്നല്ല, നമ്മളിട്ട് ഒന്നുമില്ല, ഇല്ലതുകൊണ്ട് ഇങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ജീവിതമാർഗം. എല്ലാ ദിവസവും നിലമ്പൂരാണോ അതോ എങ്ങനെയാണ്? ഇന്നിപ്പോ രാവിലെ 4 മണിക്ക് താഴത്തുണ്ട് ചന്തകുമ്പ താഴത്ത് ഇഷ്ടപ്പെട്ട് കുട്ടികൾ വരും. പിന്നെ ഇപ്പൊ ഇവിടെ നിലമ്പൂർ സ്റ്റാൻഡ് എല്ലാ ദിവസവും വരും. ഒരു 5:30 ആകുമ്പോ ചന്തകു സ്റ്റാൻഡ് വരും, എല്ലാവരും വന്ന് വാങ്ങിക്കൊണ്ട് മുട്ടായി വാങ്ങും, ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോകും. പിന്നെ പല ഭാഗത്ത് പോകും, അവിടെയൊക്കെ കൊടുക്കും ചോദിച്ചു, ആർക്കും അറിയാം. പിന്നെ കണ്ട ചോദിച്ചു, കാട്ടിയ മുട്ടായി കാട്ടിക്കാൻ ചോദിച്ചു വാങ്ങും. പിന്നെ പൈസ വാങ്ങില്ല, പൈസ പഞ്ചായത്ത് വാങ്ങിയിട്ടില്ല, വാങ്ങാൻ താല്പര്യമല്ല, എത്ര തന്നാലും വാങ്ങിയിട്ടില്ല. മുട്ടായി ഒരു ദിവസം 5 പാക്കറ്റ് അല്ലെങ്കിൽ 4 പാക്കറ്റ് മുട്ടായി ചെലവാണ് ദിവസം. എന്നാലും അന്തോളില്ല, ഇതെ കുടുങ്ങിയിട്ടില്ല ഞാൻ. നമ്മുടെ സമ്പാദ്യം ഇങ്ങനെ പോട്ടെ, അത്ര തന്നെ ഉള്ളു. എന്താണ് മിഠായി വാങ്ങിയോ? പിന്നെ വാങ്ങിച്ചേ, ഓ ഞങ്ങള് വാങ്ങിച്ചേ. അബ്ബാസ് അങ്ങനെ കാണുമ്പോ എന്തായാലും ഒന്ന് വാങ്ങിക്കും, ഒന്ന് ചിരിച്ചു കൊടുക്കും. പിന്നെ ചെറുക്കല്ല മുട്ടായി, ചെറിച്ചാ മുട്ടായി, ചിരിച്ചില്ലെങ്കിൽ മുട്ടായില്ല, അത്രേ ഉള്ളൂ. ചെറിച്ചവർക്ക് മുട്ടായാണ്, അത് എപ്പോഴും കൊടുക്കും. അത് എവിടെന്ന് അബ്ബാസ് അങ്ങനെ കണ്ടാലും അത് ഓക്കെയാണ്. ഏതായാലും സ്നേഹത്തിന്റെ പലവിധ മാതൃക നമ്മൾ കണ്ടെങ്കിലും ഇങ്ങനെ ഒരു മാതൃക വളരെ അപൂർവമാണ്. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. സമീർ ബിൻ കരീമും ചിരിച്ചൊരു മിഠായി അടിച്ചെടുത്ത് കാണും, അത് ഉറപ്പാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.